नमस्कार, अंटार्ट कर्नाटिक क्लासिकल म्यूजिक और वायलिन लेके वीडियो स्वागत है। इन्हें नम्बर नोका बोलने दे जेंडा वर्षा इन्ना लेसन है ना। वो दिस लेसन इस कॉल्ड जेंडा वर्षा कर। जेंडा मींस इज अ पेयर, वन पेयर ऑफ सोलर्स कॉल्ड जेंडा वर्षा जेंडा। सो दिस इज द सेकंड लेसन, सेकंड बेसिक लेसन ऑफ अवर कर्नाटिक म्यूजिक। Then, ഇതിന്റെ ഡീറ്റെയിൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം സാസ രീരി ഗഗ മാമ പാപ്പ ദാദ നീനി സാസ എന്നാണ് ഈ ലെസൺ തുടങ്ങുന്നത്. അപ്പൊ ഇത് എന്തിനാണ് ഈ വരിശകൾ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് വരിശകളുടെ ഇമ്പോർട്ടൻസ് എന്ന്. ഓക്കെ, ഈ സരിഗമ പതനിസ എന്ന് പഠിച്ച നമുക്ക് സാസ രീരി ഗഗ മാമ എന്ന് പാടുന്നത് ഒരു വലിയ വിഷയമൊന്നുമല്ല. അതിനൊരു ലെസൺ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും തീർച്ചയായിട്ടും ഇല്ല, അല്ലെ? ഒരു സരിഗമ പതനിസ പഠിച്ചു ഒന്നുകൂടെ രണ്ടായിട്ട് പാടുന്നു പറഞ്ഞാൽ ഏത് കുട്ടികളും പാടും. സോ ഇവിടെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജണ്ടവശകൾ പാടുന്നത് വഴി ഒരു ഒരു വിഷ്വലായിട്ട് ഒരു സംഭവം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. രണ്ട് എന്ന് പറയുന്ന സ്വരങ്ങൾ, അതായത് സെപ്പറേറ്റഡ്, ദർ ഇസ് സം ഓൺ സെപ്പറേഷൻ ബിറ്റ്വീൻ വൺ ആൻഡ് സെക്കൻഡ് സ ഓർ എനി സ്വരം. സോ ദർ ഇസ് നോ കണക്ഷൻ, അതിനാണ് രണ്ട് സ്വരം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു രണ്ട് കുട്ടികൾ നിൽക്കുന്നു, ഈ രണ്ട് കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെ? അപ്പൊ രണ്ട് കുട്ടികൾ നമ്മൾ രണ്ട് സ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ എങ്ങനെ പാടാം? ഇതാണ് രണ്ട് സാ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിയുമ്പോൾ രണ്ട് പേരും ചേർന്ന് നിൽക്കുന്നു, രണ്ട് കുട്ടികളും ഇങ്ങനെ ചേർന്ന്, ദേർസ് നോ ഗ്യാപ്പ്, രണ്ട് സ്വരങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് രണ്ട് സ്വരങ്ങൾ. അപ്പൊ അതെങ്ങനെ പാടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കൗണ്ട്, ഒരേ സായില് രണ്ട് കൗണ്ട്, അതാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ജണ്ടവശയുടെ ഡിഫറൻസ്, ഇതെങ്ങനെ പാടും? അതായത് രണ്ട് കുട്ടികൾ കൈകോർത്ത് ഒരു ഗ്യാപ്പിൽ നിൽക്കുന്നു. ഈ കൈകോർത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നമ്മൾ പാടും? ശരിക്കും ജണ്ടവർച്ച എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിനെയാണ്. കാര്യം ഒരു സാ പഠിച്ച നമുക്ക് രണ്ട് സാ സെപ്പറേറ്റ് ആയിട്ടും പറയാൻ പറ്റും. സാ എന്ന് നീട്ടി നമ്മൾ സരള വശയിൽ തന്നെ അഞ്ചാമത്തെ ലെസണെ സരിഗമപ എന്നും പഠിച്ചു. ഇതിൽ പഠിക്കാത്ത ഒന്നായിരിക്കണം പുതിയ ലെസൺ, അല്ലെ? അപ്പോഴേ എന്താ വാല്യൂ ഉള്ളൂ. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് രണ്ട് കൗണ്ട് കൊണ്ട് അവിടെ ഒരു സെപ്പറേഷൻ കാണിക്കുന്നുമുണ്ട്, പക്ഷെ അവിടെ ഒരു ജോയിന്റും ഉണ്ട്. അപ്പോ ഇത് ആദ്യം വോക്കൽസിന് എങ്ങനെ പ്രയോജനം ചെയ്യുന്നു, എന്താണ് ഇവിടെ വോക്കൽസിന്റെ ഗുണം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത്രയും ലെസൺ നമ്മൾ സരലക്ഷൻ പാടുമ്പോൾ നമ്മുടെ വോക്കൽ കോഡ് വഴി ഒരു എയർ പാസ് ചെയ്തു എന്നല്ലാതെ വോക്കൽ കോഡിന് പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, അതിന് ഒരു എക്സസൈസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ജണ്ടവരിശകൾ തുടങ്ങുന്നത് മുതലാണ് ഈ വോക്കൽ കോഡിന് ആദ്യമായി ഒരു ചലനം ഉണ്ടാകാൻ പോകുന്നത്. അതായത് സാ, ഇതാണ് ആക്ച്വലി രണ്ട് സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാ സാ എന്ന് എഴുതിയെന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് സാ എന്ന് എഴുതിയത് കൊണ്ട് നമ്മൾ വോക്കൽസ് എങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, സാ ആ പാടും, ഈ പാടും, ഊ പാടും എന്ന അക്ഷരങ്ങൾ എല്ലാവരും പാടും പ്രാക്ടീസിന് വേണ്ടി. അപ്പോ ദാറ്റ് മീൻസ് സാ രീ ഗ എന്നുള്ള ബ്രത്ത് കൃത്യം ടു കൗണ്ട്സിനാണ് വരുന്നത്. അപ്പൊ ഈ ബ്രേക്ക് എന്താണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് വോക്കൽ കോഡാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഗമകം, അല്ലെങ്കിൽ ഗമകത്തിന് ആവശ്യമുള്ള ഫസ്റ്റ് ഫിസിക്കൽ ഒരു സംഭവം വോക്കൽ കോഡിന് ഉണ്ടാകുന്നത് വോക്കലിസ്റ്റിന് ഈ രണ്ട് വർഷം മുതലാണ്. അപ്പൊ പാടുന്ന കുട്ടികൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക, ഈ ജണ്ടവശകൾ പാടുമ്പോൾ എപ്പോഴും രണ്ട് നോട്ട് വരുമ്പോൾ അവർ സാ രീ ഇത് അവർ
കോൺസൺട്രേറ്റ് री എന്ന ശബ്ദത്തിനേക്കാളും കൂടുതൽ വോക്കൽ കോർഡ് എത്ര അലങ്ങുന്നു അത് ഓവർ ആയിട്ട് അലങ്ങി സ്ട്രെയിൻ ചെയ്യാനും പാടില്ല അറിയാത്തതുപോലെ ആയി സ്ട്രൈറ്റ് ആയിട്ട് री എന്ന് മാറാതെ री എന്നേ വരാവൂ ഈ ടീച്ചേഴ്സ് കാണിച്ചു തരുമ്പോൾ പൊതുവേ ഈ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അല്പം എക്സ്ട്രാ ആയിട്ടായിരിക്കും ഇത് കാണിച്ചു തരുന്നത് പക്ഷെ ലൈവിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അവിടെ അരങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി മൈൽഡായിട്ട് ഇത് മതി അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾ കോപ്പി കാറ്റ് ചെയ്യുമാറും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് ഇത് അറിയോ ഇല്ലയോ എന്ന് വെച്ചിട്ട് സാ എന്ന് പറയും കുട്ടികൾ ഇത് തന്നെ ഫോളോ ചെയ്യും അത് കുറച്ച് കഴിയുമ്പോൾ ആക്വേർഡ് ആയിരിക്കും കേൾക്കാൻ സോ നിങ്ങൾക്ക് കാണിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടീച്ചേഴ്സ് കുറച്ച് എക്സ്ട്രാ പവർ കൊടുത്ത് കാണിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ സിംഗ് വെരി സോഫ്റ്റ്ലി ഓക്കെ ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ അവിടെ ആ ഒരു ഒരു എന്ത് പറയുക സ ആ എന്നുള്ള ആ ഒരു വോക്കൽ കോഡ് വഴി അതിൻ്റെ ഒരു ബ്രേക്ക് നമ്മൾ ഉള്ളതായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വയലിനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറയുമ്പോൾ വയലിൻ ക്ലാസ്സാണ് മെയിൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വയലിനിൽ ഇത് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത് ഈ ഒരേ ഇതേ കോൺസെപ്റ്റ് വയലിനിൽ ഈ വോക്കൽ എന്ന് പറയുന്ന സംഭവം ശബ്ദം ഈ എയർ വരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബോയിലാണ് നമുക്ക് വരുന്നത് അല്ലെ ഇങ്ങനെ ബോയ് ആണ് ഈ ശബ്ദം ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പൊ ബോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് രണ്ട് കൗണ്ടിൽ ഒരു ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ ഇത് എങ്ങനെയാണ് രണ്ട് എന്ന് നമ്മൾ കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് വോക്കൽ കോഡ് ചെയ്യുന്ന ജോലി ഈ ഫിംഗറിംഗ് ആണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും വയലിനില് നിങ്ങൾക്ക് ഈ ജെൻഡർ വശം വായിക്കുമ്പോൾ ഒരു കാരണവശാലും ഓപ്പൺ സ്ട്രിംഗ് വായിക്കാനുള്ള ചാൻസേ അവിടെ ഇല്ല ദാറ്റ് മീൻസ് ഓപ്പൺ സായോ ഓപ്പൺ പായോ അവിടെ വായിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അപ്പോൾ തേർഡ് സ്ട്രിങ്ങിൽ ഈ ഫിംഗർ വെച്ചിട്ട് സാ ദെൻ പാ എന്നുള്ളത് പിങ്കി ഫിംഗർ സെക്കൻഡ് ഫിംഗർ വെച്ചേ വായിക്കാൻ പറ്റൂ എങ്കിലേ ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് എല്ലാ സ്വരത്തിലും കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ വയലിനിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് സ്ട്രിംഗ് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ബേസിക് ലെസൺ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കില്ല ആദ്യമേ നാല് സ്ട്രിങ്ങും ട്രെയിൻ ചെയ്തായിരിക്കും പോകുന്നത് അത് വോക്കൽ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും ഇഞ്ച് ബൈ ഇഞ്ച് നമുക്ക് ഡീറ്റെയിലായിട്ട് പോകാം ഇത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവട്ടെ ഈ ലെസണിനെ കുറിച്ച് ആദ്യം നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ പഠിച്ച കുട്ടികൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടെന്നിട്ടാണ് ഞാൻ ഈ ലെസൺ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ക്ലാസ്സിൽ ഓക്കെ സോ തേർഡ് സ്ട്രിംഗ് അവിടെയാണ് നമ്മൾ പ്രായോഗികമായിട്ട് ആ ലെസണിൽ കൊണ്ടുവരിക അപ്പോൾ ഈ സാ എന്നുള്ള ഫിംഗർ വയ്ക്കുമ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ഈ ഫിംഗറിങ്ങിനെ എടുത്ത് വീണ്ടും അവിടെ വയ്ക്കുമ്പോഴാണ് വയലിൻ സ്റ്റുഡൻസിന് ഈ ഫിംഗർ ഇങ്ങനെ വായിക്കുന്നത് എന്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ വൺ ഫിസിക്കലി ഈ കൈ ഇങ്ങനെ പൊങ്ങി താഴെ വരുമ്പോൾ ഈ ഓരോ ഫിംഗർ തമ്മിലുള്ള ബന്ധം കട്ടാവും കാര്യം ചിലപ്പോൾ ഇങ്ങനെ വെച്ചുള്ള രാഗമായിരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത് മാംഗളങ്ങളായാലും ശങ്കരാഭരണമായാലും ഈ ഫിംഗർ രണ്ട് ചേർന്നാ വരുന്നത് അപ്പൊ ഇതിനെ ചേർത്ത് 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 ഈ ടീച്ചേഴ്സ് ആദ്യം മുതലേ പറഞ്ഞു പറഞ്ഞ് നമ്മൾ വിചാരിക്കും ഇത് രണ്ട് ചേർന്നായിരിക്കുന്നു എന്നുള്ളത് അബ്സൊല്യൂട്ട്ലി നോട്ട് ഇത് വന്നിട്ട് രണ്ടും ഇറ്റ് ഹാസ് ഓൺ ഇൻഡിവിജ്വാലിറ്റി ടു മൂവ് എനിവേർ സോ ഇത് ചേർന്ന് രണ്ട് സ്വരങ്ങൾ വരുന്നത് കൊണ്ട് മാത്രം ചേർത്ത് വെക്കുന്നേ ഉള്ളൂ അപ്പൊ അത് ചേർന്നല്ല യു ഹാവ് ടു ബ്രേക്ക് ദാറ്റ് കണക്ഷൻ ദെൻ യു ഹാവ് ടു മേക്ക് ഇറ്റ്
ക്ലിയർ സൗണ്ട് ക്ലിയർ നോട്ട് അല്ലെങ്കിൽ പെർഫെക്ഷൻ എടുത്ത് വീണ്ടും അവിടെ തന്നെ വെക്കുമ്പോൾ രണ്ട് സ്വരവും ഒരുപോലെ കേൾക്കുന്നുണ്ടോ അപ്പോൾ രണ്ട് പ്രോഫിറ്റ് ആണ് അവിടെ വയലേഷൻ നടക്കുന്നത് ഒന്ന് വന്നിട്ട് ഫിസിക്കലി ഈ ഫിംഗർ വന്നിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആവും നമുക്ക് വളരെ ഈസി ആവും എടുത്തു വയ്ക്കാതൊക്കെ നമ്പർ ടു നമ്മൾ ആ കയ്യിൽ മൂവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതേ സ്പോട്ടിൽ വളരെ ക്വിക്കായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ അവിടെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ആക്ച്വലി ജെൻഡർ പരിശ കൊണ്ട് നമുക്ക് ഉള്ള പ്രയോജനം ദാറ്റ് ഈസ് സ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഓരോ ലെസണിലും നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അതിന് ഒരു ഉദാഹരണം പറഞ്ഞ് ഈ ക്ലാസ് നമുക്ക് ഫിനിഷ് ചെയ്യാം ദെൻ ജെൻഡർ പരിശ പാർട്ട് ടുവിൽ നമുക്ക് ലെസൻ്റെ ഗ്രോത്ത് ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ചില എക്സാമ്പിൾസ് പറയുന്നത് കാര്യം എല്ലാവരും ചെയ്ത കാര്യങ്ങളാണ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ കൊച്ചിൽ നിന്ന് കുറേ പത്രങ്ങൾ വായിച്ച് കാണും അല്ലെങ്കിൽ കുറേ ഇംഗ്ലീഷ് ബുക്ക്സ് സ്റ്റോറി വായിച്ച് കാണും അല്ലെങ്കിൽ കുറേ മലയാളം ഏത് ലാംഗ്വേജിലും നമുക്ക് കുറേ കാര്യങ്ങൾ വായിച്ച് പോയിട്ടുണ്ടാകും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ പത്രത്തിലുള്ള ന്യൂസ് ഒന്നും ഓർമ്മ കാണത്തില്ല എന്തൊക്കെയോ വായിച്ചിട്ടുണ്ടാവും എന്നൊക്കെ സ്റ്റോറി ഇംഗ്ലീഷ് സ്റ്റോറി ഒക്കെ വായിക്കുന്ന കുട്ടി ഇൻട്രസ്റ്റ് കുട്ടികൾ ദിവസങ്ങളിൽ രണ്ട് സ്റ്റോറീസ് ഒക്കെ വായിച്ച് കാണും അപ്പൊ ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ അവർക്ക് സത്യത്തിൽ കുറേ ദിവസം കഴിയുമ്പോൾ എന്തൊക്കെ സ്റ്റോറി വായിച്ചു എന്നുള്ള സ്റ്റോറി ഓർമ്മ കാണത്തില്ല പക്ഷേ ആ ബുക്കിൽ ആ സ്റ്റോറിയിൽ വന്നിട്ടുള്ള ചില ഫ്രേസസ് ചില ഇഡിയം ഫ്രേസസ് അല്ലെങ്കിൽ ചില ഗ്രാമർ ഡ്രമാറ്റിക് പെർഫെക്ഷൻസ് അതുവഴി മനസ്സിലായി കാണും അല്ലെങ്കിൽ വൊക്കാബുലറി അവർ കുറേ അതിൽ നിന്ന് പുതിയ പുതിയ വാക്കുകൾ എടുത്ത് കാണും ആ പുതിയ വാക്കുകൾ ചിലപ്പോൾ ഡിക്ഷണറി നോക്കി നോട്ടിഫൈ ചെയ്ത് കാണും അവർ അതെല്ലാം അടുത്ത സ്റ്റോറിയിൽ അവർ ലൈഫ് ടൈമിൽ വായിക്കുമ്പോഴെല്ലാം അത് ഓർമ്മ വരും പക്ഷെ അവർ പഠിച്ച സ്റ്റോറി എന്താണ് കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഓർമ്മ കാണത്തില്ല അതുപോലെ തന്നെയാണ് നമ്മളെ ബേസിക് ലെസൺസ് ആയാലും മ്യൂസിക്കിലെ ബേസിക് നമ്മൾ പഠിക്കുന്നതെല്ലാം ബേസിക് ലെസൺ വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പം മറന്നു പോയി എന്ന് വരാം എല്ലാ ഗീതവും ഓർമ്മ വന്നു എന്ന് വരത്തില്ല എല്ലാ സ്വരരീതിയും ഓർമ്മ നിൽക്കുന്നുമില്ല പക്ഷേ അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ല വെറുതെയാണോ സ്റ്റോറി വായിച്ചു പോയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള വേർഡും മനസ്സിലാവത്തില്ല അല്ല ഗ്രാമറും പിൽക്കാലത്ത് ഓർമ്മ വരത്തില്ല വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും അത് കൂടത്തേ ഉള്ളൂ പക്ഷെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ you can use that skill development to any other lesson any different lesson whatever you are playing or learning in future so skill development is very important adondana njan oro part parayumbalum adinte importance paranja adil ninnu endanu ningal edukkendathu nu krithyamayi manasilakka practice cheyna kuttigal idu manasilakki venam gender wise practice cheyan ലെസൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത പാർട്ട് ടുവിൽ നമുക്ക് പറയാം താങ്ക് യു വെരി മച്ച് ഇത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശിവകുമാർ വയലിൻ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നന്ദി നമസ്കാരം